ഹായ്. അപ്പോൾ ഒത്തിരി നാളത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും അച്ചാറിൻ്റെ റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ പ്രാവശ്യത്തെ റിവ്യൂ നമ്മുടെ വിജയശ്രീയുടെ പെരിങ്കോടൻസ് പെരിങ്കോടൻസ് അച്ചാറിൻ്റെ റിവ്യൂസ് ആണ്. പെരിങ്കോടൻസ് എല്ലാം വെജിറ്റേറിയൻ അച്ചാറുകളാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടേസ്റ്റിംഗ് ചെയ്യാമല്ലേ. അപ്പം പ്രത്യേകിച്ച് ഇത് എടുത്ത് പറയാനൊന്നുമില്ല, കാരണം ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇത്ര ബാക്കിയുള്ളൂ. ഇത് കിട്ടിയിട്ട് കുറച്ചായി, കഴിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി, കുറച്ച് വയ്യാതിരിക്കുകയായിരുന്നു. അപ്പോൾ കഞ്ഞിയും അച്ചാറുകളായിരുന്നു മെയിനായിട്ട് കഴിച്ചിരുന്നത്. പക്ഷേ ഒരു റിവ്യൂ ചെയ്യാൻ പറ്റിയ ഒരു കോലത്തിലായിരുന്നില്ല. അപ്പോൾ നമ്മുടെ റിവ്യൂയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ സ്മെൽ ഓക്കെ, കഴിയാറായിട്ടോ. ദിസ് ഇസ് കൈപ്പക്ക അച്ചാർ. എനിക്ക് പൊതുവേ കൈപ്പയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിലൊക്കെ എൻ്റെ മമ്മി എന്നെ തല്ലി തീറ്റിപ്പിച്ച ഒരു സംഭവമാണ് കൈപ്പയ്ക്ക. പക്ഷേ ഇപ്പം എന്താണെന്നറിയില്ല, ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് വെജിറ്റബിളിൽ ഏറ്റവും ഫസ്റ്റ് കൈപ്പയ്ക്കയാണ്. എൻ്റെ വായിൽ വെള്ളം വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ വായിൽ ഇപ്പോൾ കപ്പൽ ഒടിക്കാനുള്ള വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് കൈപ്പയ്ക്ക മാത്രമാണോ അതോ ഇത് ക്യാരറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. നല്ല നുണക്കുഴി വരുന്ന ഒരു ടൈപ്പ് പഞ്ചസാധനം. എനിക്ക് അച്ചാറിന് നല്ല എരിവ് വേണം, ആവശ്യത്തിന് ഉപ്പ് വേണം. അതായത് സാധാരണയെന്നും ഒരു പൊടിക്ക് ഉപ്പ് കൂടുതൽ വേണം. മെയിനായിട്ട് നല്ല എരിവ് വേണം. ആയിട്ട് വന്നു കിഡുവാണ്, കിഡു ഒരു രക്ഷയില്ല. ശരിക്ക് ഒരു ഓൾമോസ്റ്റ് ഞാനൊരു ഒന്നര മാസമായിട്ട് പനിയും ചുമയ്ക്ക് ആയിട്ടിരിക്കുകയാണ്. അപ്പം വേറെ എന്ത് സാധനം കഴിച്ചാലും നമുക്ക് വായിക്കൊരു രുചി തോന്നില്ല. ഇത് പക്കയാണ്. അതുപോലെ വേറൊരു ഐറ്റമാണ്, അതും കഴിയാറായി, പുളിഞ്ചി. പുളിഞ്ചിയിൽ പുളിഞ്ചി ഇതാണ് നമ്മുടെ പുളിഞ്ചി. പുളിഞ്ചിയിൽ ആ ഇഞ്ചിയുടെ പീസസൊക്കെ ഇല്ലേ, ചെറിയ ചെറിയ തരിയായിട്ട് നമുക്ക് ബൈറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണൽ ടേസ്റ്റിൽ എനിക്ക് ഒരു പൊടിക്ക് വേണമെങ്കിൽ മധുരം കുറയ്ക്കാം, അതെൻ്റെ പേഴ്സണൽ ടേസ്റ്റാണ്. പക്ഷേ മധുരം നന്നായിട്ട് ഇഷ്ടമുള്ള ആളുകൾക്ക് ഇത് ഭയങ്കര കിടുവായിട്ട് ഇഷ്ടപ്പെടും. കഞ്ഞിയും അച്ചാറും പുളിഞ്ചിയും ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അടിപൊളിയാണ്ടോ. അതായത് മധുരം കൂടുതൽ, അതായത് അച്ചാറിൻ്റെ കൂടെ ഇഷ്ടമുള്ള ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. എനിക്ക് പൊതുവെ സ്പൈസിനോടാണ് കൂടുതൽ ഇഷ്ടം. എന്ന് വെച്ചിട്ട് ഞാൻ കഴിക്കേണ്ടിയിരുന്നില്ല, ദേ ഇങ്ങനെ ആയിട്ടുണ്ട്. അടുത്തത് വേറൊരു വെറൈറ്റി സംഭവമാണ് കായ നെല്ലിക്ക അച്ചാർ. ഞാൻ ആദ്യമായിട്ടാണ് കായ നെല്ലിക്ക കഴിക്കുന്നത്. അതെന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. വെറും നെല്ലിക്ക ഞാൻ കഴിച്ചിട്ടുണ്ട്, വെറും നെല്ലിക്ക ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇതിന് പ്രത്യേകം വേറൊരു സ്മെല്ലാണ് എനിക്ക് തോന്നുന്നത്. ഈ നെല്ലിക്ക അങ്ങനെ ഇരുന്ന് അതിൻ്റെ ഒരു എന്താ പറയുക, അങ്ങനെ ഇരുന്നൊരു സ്മെല്ലാണ്. ഇതാണ് നമ്മുടെ കായ നെല്ലിക്ക. ഇതും എൻ്റെ കോൾഡ് കംപ്ലീറ്റ് വിട്ടുപോയിട്ടില്ല. നല്ല പഞ്ച്, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നാളുകളായിട്ട് വെറും കഞ്ഞിയും ചോറ് സംഭവങ്ങൾ മാത്രമേ കഴിക്കുന്നുള്ളൂ. നല്ല എരിവ്, ആവശ്യത്തിനുള്ള ഉപ്പ്, കിഡുവാണ്. വിജയശ്രീ മെയിനായിട്ട് ചെയ്യുന്നത്, മെയിനായിട്ടല്ല വിജയശ്രീ വെജിറ്റേറിയൻ അച്ചാറുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇത് കൂടാതെ വേറെയും മാങ്ങ, നാരങ്ങ, അങ്ങനെ കുറേ അച്ചാറുകൾ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ പൊട്ടിച്ചേക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഉണ്ട്, അത് ഞാൻ വഴിയെ കൊണ്ടുവരാം. പിന്നെ സാമ്പാർ പൊടികൾ, മല്ലിപ്പൊടികൾ, അങ്ങനെ സ്പൈസസൊക്കെ വിജയശ്രീ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത് മൂന്നും ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്തത് അടിപൊളിയാണ്. എല്ലാവർക്കും ധൈര്യമായിട്ട് നമ്മുടെ ഇതെന്തുവാ കൈപ്പക്ക അച്ചാറ്. ഓ, ഇതാണ് എനിക്ക് ഇത് മൂന്നിലെ ഏറ്റവും ഫേവറേറ്റ് കൈപ്പക്ക അച്ചാറ്. പിന്നെ നമ്മുടെ കായ നെല്ലിക്ക. മധുരം എനിക്ക് ഒരു താല്പര്യക്കുറവ് ഉള്ളത് കൊണ്ട് മാത്രം ഇത് തേർഡ് പ്ലേസിലെത്തും, ബാക്കി ഞാൻ വഴിയെ പറയാം. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് നമ്മുടെ വിജയശ്രീയുടെ അച്ചാറുകൾ ട്രൈ ചെയ്യണം. നല്ല പഞ്ച് കിടുക്കാച്ച സാധനം. അപ്പോൾ വിജയശ്രീ നല്ല നല്ല കൈപ്പുണ്യുള്ള കൈയാണ്. അപ്പോൾ
താങ്ക് യു സോ മച്ച് ബൈ.